നമസ്കാരം. സർക്കാർ വാഹനങ്ങൾക്ക് ഘടനാപരമായ മാറ്റം വരുത്താൻ പ്രത്യേക നിയമമുണ്ടോ? പിങ്ക് പോലീസിന്റെ വാഹനത്തിലെ പിങ്ക് നിറം തെറ്റാണോ? IAS IPS ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ കൊടി കെട്ടാമോ? ട്രാക്കിലും ഓഫ് റോഡുകളിലും രൂപമാറ്റം നടത്തി വാഹനങ്ങൾ മത്സരിക്കുന്നത് എങ്ങനെയാണ് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതാണ്. വാഹന നിർമ്മാണ കമ്പനികൾ വിവിധ പരീക്ഷണങ്ങൾ നടത്തി സുരക്ഷാ ഏജൻസികളുടെ അംഗീകാരത്തോടെ നിരത്തിലിറക്കുന്ന വാഹനങ്ങളുടെ ഘടനാപരമായ മാറ്റം നിയമം അനുവദിക്കുന്നില്ല. വാഹനങ്ങളുടെ സീറ്റ് മാറ്റാനോ നിറം മൊത്തത്തിൽ മാറ്റാനോ അനുവാദമുണ്ട്. ഇതിനായി ബന്ധപ്പെട്ട RTO ഓഫീസിൽ അപേക്ഷ നൽകണം. RTO അംഗീകാരം നൽകി സർട്ടിഫിക്കറ്റ് നൽകിയാൽ RC ബുക്കിൽ മാറ്റത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തും. സർക്കാർ വാഹനങ്ങൾക്കും ഘടനാപരമായ മാറ്റം വരുത്താൻ കഴിയില്ല. എന്നാൽ പോലീസ് പോലുള്ള സുരക്ഷാ ഏജൻസികൾക്ക് ഭാഗികമായി കളർ മാറ്റാം. പിങ്ക് പോലീസിന്റെ വാഹനങ്ങളിലെ പിങ്ക് കളർ നിയമവിരുദ്ധമല്ല. പെട്രോളിങ്ങിനിടെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റു വാഹനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് സേവനം നൽകുന്ന പോലീസ് വാഹനം തിരിച്ചറിയണം. പോലീസും മറ്റു സുരക്ഷാ ഏജൻസികളും ഉപയോഗിക്കുന്ന ലോഗോയും കളറും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. വാഹനത്തിന്റെ നിറത്തിൽ ചെറിയ മാറ്റം വരുത്തുന്നതിനോ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിനോ സാധാരണക്കാർക്കും നിയമ തടസ്സമില്ല. സുപ്രീംകോടതി വിധി അനുസരിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിലാകരുത് മാറ്റമെന്ന് മാത്രം. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് മാറ്റാനോ അധിക ലൈറ്റുകൾ ഘടിപ്പിക്കാനോ കഴിയില്ല. മുൻവശത്ത് വൈറ്റും പുറകിൽ റെഡ് ആൻഡ് അംബർ കളർ ലൈറ്റുമാണ് അനുവദിച്ചിരിക്കുന്നത്. ക്രാഷ് ഗാർഡ് ഘടിപ്പിക്കാൻ പാടില്ല. ക്രാഷ് ഗാർഡ് ഘടിപ്പിച്ചാൽ എയർ ബാഗ് ഓപ്പൺ ആകില്ലെന്നതിനാൽ യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകും. എഞ്ചിൻ കമ്പാർട്ട്മെന്റ് മൃദുവും പാസഞ്ചർ കമ്പാർട്ട്മെന്റ് ശക്തവുമായാണ് വാഹനങ്ങളുടെ ഘടന. വാഹനത്തിൽ ഘടനാപരമായ മാറ്റം വരുത്തിയാൽ സുരക്ഷ കുറയും. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയർ ഇടാനാകില്ല. ഒരു കമ്പനിയുടെ വിവിധ വേരിയന്റുകളുടെ ടയർ പരസ്പരം മാറ്റിയിടാം. വാഹനങ്ങളിൽ അലോയ് കപ്പ് അനുവദനീയമാണ്. സസ്പെൻഷനിൽ മാറ്റം വരുത്താൻ കഴിയില്ല. വാഹനങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതോ പേരെഴുതുന്നതോ ചെറിയ ബീഡിംഗ് വയ്ക്കുന്നതോ നിയമവിരുദ്ധമല്ല. മക്കളുടെയോ ആരാധനാലയങ്ങളുടെയോ പേരുകൾ സ്റ്റിക്കറായി പതിപ്പിക്കാം. മറ്റുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിലാകരുത് ഒന്നും. വാഹനത്തിന്റെ സീറ്റുകൾ ഗതാഗത വകുപ്പിന്റെ അനുമതിയോടെ കുറയ്ക്കാം. എന്നാൽ കൂടുതൽ സീറ്റാകാൻ പാടില്ല. ചേസ് വാങ്ങി ഉണ്ടാക്കുന്ന വാഹനമാണെങ്കിൽ അംഗീകൃത കമ്പനികളിൽ കൊണ്ടുപോയി അകത്ത് രൂപമാറ്റം വരുത്താം. കാരവാനുകൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനായി അംഗീകാരമുള്ള കമ്പനികളുണ്ട്. അറസ്റ്റിലായ യൂട്യൂബർമാർ വണ്ടി കാരവാനാക്കിയത് അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നാണ്. എന്നാൽ പുറത്തെ മാറ്റങ്ങൾ വരുത്തിയത് പ്രാദേശിക വർക്ക്ഷോപ്പിൽ നിന്നും. വാഹനങ്ങൾ നിയമവിധേയമായ മാറ്റങ്ങൾ വരുത്താൻ വാഹന സാരഥിയിൽ ഓൾട്രേഷൻ സെക്ഷനിൽ അപേക്ഷിക്കണം. ഓൺലൈനിൽ അംഗീകാരം ലഭിച്ചാൽ ആവശ്യമായ മാറ്റം വരുത്തി RTO ഓഫീസിൽ നേരിട്ടെത്തിച്ച് അംഗീകാരം വാങ്ങണം. ചെറിയ ഫീസ് ഇതിനായി ഈടാക്കും. സർട്ടിഫിക്കറ്റ് തരുന്നതിനൊപ്പം RC ബുക്കിലും ഇക്കാര്യം രേഖപ്പെടുത്തും. വാഹനങ്ങൾ അനധികൃതമായി മാറ്റം വരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഗതാഗത വകുപ്പ് ആദ്യം നോട്ടീസ് കൊടുക്കും. നടപടിയുണ്ടായില്ലെങ്കിൽ RC സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാം. ബസ്സുകളിൽ സിനിമാ താരങ്ങളുടെ അടക്കം ചിത്രങ്ങൾ പാടില്ല. സിറ്റി ബസ്സുകളിൽ പച്ചയും ദീർഘദൂര ബസ്സുകളിൽ നീലയും ലിമിറ്റഡ് സ്റ്റോപ്പുകൾക്ക് പിങ്ക് നിറവും മാത്രമേ ഉപയോഗിക്കാവൂ. കോൺട്രാക്ട് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന നിറം സംബന്ധിച്ച് കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. IAS IPS ഉദ്യോഗസ്ഥർക്ക് കാറിന് മുന്നിൽ കൊടി വയ്ക്കാൻ നിയമപരമായി കഴിയില്ല. എന്നാൽ പലരും കൊടി ഉപയോഗിക്കുന്നുണ്ട്. മിലിറ്ററി വാഹനങ്ങളിൽ കൊടി ഉപയോഗിക്കാറുണ്ട്. അതിന്റെ മാതൃകയിൽ IPS ഉദ്യോഗസ്ഥർ കൊടി ഉപയോഗിച്ച് IAS ഉദ്യോഗസ്ഥരും പിന്തുടരുകയായിരുന്നു. ഫ്ളാഗ് പോൾ തന്നെ അപകടമാണെന്ന് നിയമത്തിൽ പറയുന്നു. വാഹനങ്ങൾ കർട്ടനോ കൂളിംഗ് പേപ്പറോ പാടില്ല. 100% സുതാര്യമായ കൂളിംഗ് പേപ്പറുകളും ഉപയോഗിക്കാൻ പാടില്ല. ആംബുലൻസുകൾക്ക് ഗതാഗത നിയമം ലംഘിക്കാൻ അനുവാദമില്ല. അവരുടെ വഴി തടസ്സപ്പെടുത്തരുതെന്നും വഴി ഒരുക്കണമെന്നും അല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നും വ്യവസ്ഥയുണ്ട്. ആംബുലൻസുകൾക്കും വേഗപരിധിയുണ്ട്. ആംബുലൻസുകൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായും അനാവശ്യമായി സൈറൺ മുഴക്കുന്നതായും പരാതികൾ ലഭിച്ചാൽ നടപടിയെടുക്കാം. GPS സംവിധാനം ഒരുക്കി ലൊക്കേഷൻ തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടെങ്കിലും അത് എങ്ങും എത്തിയിട്ടില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.